കേരളം ഉറ്റുനോക്കിയ വടകര പോരിൽ ആര് ജയിക്കും? പോളിംഗ് കണക്കുകൂടി വന്നതോടെ ആകാംക്ഷ പരക്കോടിയിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് വടകരയിലാണ്. എന്നിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ 4.5% കുറവ്. ഇത്തവണ ബൂത്തിലെത്തിയത് 78.8% പേർ. 2019-ൽ 82.48% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കെ മുരളീധരനിലൂടെ യു ഡി എഫ് നേടിയത് 85,364 വോട്ടിന്റെ ഭൂരിപക്ഷം. എന്നാൽ അവസാന 2 ദിവസങ്ങളിൽ സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമം നടന്നെന്ന ആരോപണം നിലനിൽക്കെ പോളിംഗ് കണക്കുകൾ നിർണായകമാണ്. CPM മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഇത്തവണ പോളിംഗ് കുറഞ്ഞു. 80-ൽ നിന്ന് 76% ഇടിഞ്ഞത്. പാർട്ടി വോട്ടുകൾ ചിട്ടയായി പെട്ടിയിലെത്തിച്ചെന്നാണ് CPMന്റെ വിലയിരുത്തൽ. വടകര നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ തവണ UDFന് കൂറ്റൻ ലീഡ് നൽകിയത്. 83.03% പോളിംഗ് നടന്നപ്പോൾ 54.2% വോട്ടും UDFന് കിട്ടി. LDFന് കിട്ടിയതാകട്ടെ വെറും 36.7% വോട്ടും മാത്രം. വടകരയിലും ഇത്തവണ പോളിംഗ് കുറഞ്ഞു. 79.08% പേർ മാത്രമാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ KK ശൈലജയുടെ വ്യക്തിത്വ മികവിൽ RMP ഫാക്ടർ ദുർബലമായി എന്നാണ് CPMന്റെ വിലയിരുത്തൽ. ലീഗിന്റെ ശക്തി കേന്ദ്രമായ LDF UDF നേർക്കുനേർ പോരാട്ടം നടക്കുന്ന കുറ്റ്യാടി മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇരു മുന്നണികളുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നു. 2019-ൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പേരാമ്പ്രയിലാണ്. 84.61%. അതിൽ 51% പോയത് UDFന്. പക്ഷേ പേരാമ്പ്രയിൽ ഇത്തവണ പോളിംഗ് 79.40%. തലശ്ശേരിയിലും കൂത്തുപറമ്പിലും LDF മേൽക്കൈ നേടിയാലും വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലകളിലെ വോട്ടുകൊണ്ട് മറികടക്കാനാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. പലവിധ തർക്കങ്ങൾ നടന്ന വടകരയിൽ ഒടുവിലത്തെ വിവാദം വോട്ടെടുപ്പ് മനഃപൂർവ്വം വൈകിപ്പിച്ചെന്ന UDF ആരോപണമാണ്. ഈ വിവാദ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചെത്തുന്ന വിജയ് ആര് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചൂടേറിയ ചോദ്യം.